കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. സൂപ്പർ ഹിറ്റ് 93.5 റെഡ് എഫ്എമ്മിൽ റെഡ് കാർപ്പറ്റുമായി ഞാൻ മാത്തുക്കുട്ടി. വാമൂടി മിണ്ടാതിരിക്കാൻ താല്പര്യമില്ലാത്ത ഒരു നടൻ ദുൽഖർ സൽമാനാണ് ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ. താങ്ക് യു. ഇറ്റ്സ് റെഡ് കാർപ്പറ്റ് വിത്ത് ആർജെ മാത്തുക്കുട്ടി. ചിലർ ദുൽഖർ സൽമാൻ എന്ന് വിളിക്കുന്നു, ചിലർ ഡി ക്യു എന്ന് വിളിക്കുന്നു. എങ്ങനെ വിളിച്ച് കേൾക്കാനാണ് ദുൽഖറിന് ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഐ തിങ്ക് എന്നോട് അടുപ്പമുള്ള ആൾക്കാർ മേ ബി ഡി ക്യു എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരട്ടപ്പേരുണ്ടാവും. ദുൽഖർ പൊതുവെ പറയാൻ ഒരു ഒത്തിരി ബുദ്ധിമുട്ടുള്ള പേരായതുകൊണ്ട് ഐ തിങ്ക് ഡി ക്യു ഇസ് ഇറ്റ് ഈസി. എം ജി ആർ എൻ ടി ആർ എന്നൊക്കെ പറയുന്ന പോലെ അല്ല, നോ വേ, അങ്ങനെ ഒരു കമ്പാരിസനേ ഉണ്ട്. സംസാരം ആരോഗ്യത്തിന് ഹാനികരം. ദുൽഖർ അങ്ങനെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണോ? പൊതുവേ ഇതിൽ ഡെഫിനറ്റ്ലി നോട്ട്. ഞാൻ പൊതുവെ കോൺട്രവേഴ്സിയിൽ നിന്നൊക്കെ മാറി നിൽക്കാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചൊക്കെ സംസാരിക്കാനാണ് താല്പര്യം. സോ അത് വീട്ടിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വളരെ സൂക്ഷിച്ച് സംസാരിക്കാനായിട്ട് ദുൽഖർ സൽമാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ് ഇന്ന് റെഡ് കാർപ്പറ്റിലേക്ക്. പക്ഷേ ഡി ക്യു, ഇനി അങ്ങോട്ട് 2 മണിക്കൂർ നേരം സംസാരം ആരോഗ്യത്തിന് ഹാനികരമല്ല, അതുകൊണ്ട് കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. സംസാരം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമയെ കുറിച്ച് പറയാനായിട്ട് ഇന്ന് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ദുൽഖർ സൽമാൻ. രസമുള്ളൊരു പേരാണ് ഈ സിനിമയ്ക്ക്. എന്താണ് സിനിമയെ കുറിച്ച് ദുൽഖറിന് പറയാനുള്ളത്? സിനിമയെ കുറിച്ച്, സിനിമയിൽ എനിക്ക് ആക്ച്വലി സംസാരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. മൊത്തം നോൺ സ്റ്റോപ്പ് സംസാരിക്കുകയും താങ്കളെ പോലെ ഒരു ആർജെ ആണെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. ഇൻട്രസ്റ്റിംഗ്, അതൊരു ഞാൻ അത്ര ടോക്കറ്റ് വല്ലാത്തതുകൊണ്ട് ഐ തിങ്ക് എനിക്ക് അതൊരു ചെറിയ ചാലഞ്ച് ആയിരുന്നു അത് വൃത്തിയായിട്ട് ഐ തിങ്ക് പ്രസന്റ് ചെയ്യാം. ഇപ്പൊ തോന്നുന്നുണ്ടോ ഒരു ആർജെ ആവാനുള്ള കപ്പാസിറ്റി ഒക്കെ ആയിരുന്നു? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് എപ്പോഴും ഡയലോഗ്സ് ഉണ്ടാവും, അത് ആലോചിച്ച് പറയാം. നിങ്ങൾ ഈ ഓൺ ദ സ്പോട്ട് യുനോ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് എങ്ങനെ പറയുന്ന ആരുണ്ടോ, എനിക്കത് ഭയങ്കര ഇറ്റ്സ് വെരി ഇംപ്രസീവ് ദാറ്റ് യു ഡു ദാറ്റ്. കാരണം എന്ത് സിറ്റുവേഷൻ ആണ് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യും, അതൊരു ട്യൂണിലൊക്കെ പറയും, കേൾക്കാൻ ഒരു സുഖം ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു താളമൊക്കെ ഉണ്ടാവും. വെറുതെ സംസാരിക്കുന്ന കൂട്ടല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്, ആ ഒരു എന്താ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പേസ് നിങ്ങൾ എന്റർടൈനിങ് ആയിട്ട് തന്നെ പറയുകയും ചെയ്യും. സോ അത് ഐ തിങ്ക് ഇസ് ഒരു ഗിഫ്റ്റ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ദുൽഖർ എപ്പോഴും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ചിട്ട് മാത്രം മറുപടി പറയുന്ന, അതെ ഐ മീൻ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് സംസാരിക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ പറഞ്ഞത് വേണമെങ്കിൽ ഒരു 2 സെക്കൻഡ് ആലോചിച്ചിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ വരില്ലായിരുന്നു, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഒബ്വിയസ്ലി. സോ ജനറലി കുറച്ച് ആലോചിച്ച് സംസാരിക്കാനായി നല്ലത്. നന്നായിട്ട് ആലോചിച്ച് മാത്രം ഉത്തരം പറയേണ്ട ഒരു ചോദ്യം, അങ്ങനെ ഒരു ചോദ്യമാണ് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്നത് ദുൽഖർ സൽമാനോട് റെഡ് കാർപ്പറ്റിലൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഒരേ സമയം മലയാളത്തിലും തമിഴിലും ഒരുങ്ങുന്ന ചിത്രം സംസാരം ആരോഗ്യത്തിന് ഹാനികരം. അങ്ങ് തമിഴ്നാട്ടിലാണെങ്കിൽ വായ് മൂടി പേശവും. ഈ സിനിമയെ കുറിച്ച് പറഞ്ഞ് നമ്മളോടൊപ്പം ഇന്ന് റെഡ് കാർപ്പറ്റിൽ ദുൽഖർ സൽമാൻ. ഈ 2 ഭാഷയിൽ ഒരേ സിനിമകൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കുറച്ചധികം ബുദ്ധിമുട്ടല്ലേ? അതെ, എനിക്ക് ആക്ച്വലി പൊതുവേ വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ബൈലിംഗ്വൽസ് യൂഷ്വലി, കാരണം അത് ഇറ്റ്സ് ഡിഫിക്കൾട്ട്. നമ്മൾ ഈ 2 ഭാഷകളിലും കൺവിൻസിംഗ് ആയിട്ട് ഒരു, അല്ലെങ്കിൽ ആ 2 കൾച്ചേഴ്സിനും ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന തരം രീതിയിൽ ഒരു സിനിമ ചെയ്യുന്ന ടിപ്പിക്കലി ക്വൈറ്റ് ഹാർഡ്. പക്ഷെ ഇതിനകത്ത് ഒരു എലിമെന്റ് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും, വേർ ഒരു കോമണാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഐ തിങ്ക് ഐ അഗ്രി. പക്ഷെ എനിക്ക് ആ സ്ക്രിപ്റ്റും അതിനകത്ത് ഒരു ജെന്യൂൻലി ഒരു പുതിയ തോട്ടും ഒരു ഐഡിയ ഉണ്ട് അതിൽ, അതാണ് ആകർഷിച്ചത്. ലൈക്ക് വാട്ട് ഐ വാസ് റിയലി അട്രാക്റ്റഡ്. പിന്നെ അവര് പടം പ്ലേസ് ചെയ്തതും ഇതേപോലെ ഒരു കോമണാലിറ്റി ഉള്ള സ്ഥലമാണ്. ഇപ്പോ കാണാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവർക്കൊരു ഇൻട്രോ ദുൽഖർ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഈ പടത്തെ കുറിച്ച്? പടം കുറച്ചൊരു ഫാന്റസിയും പോലത്തെ ഒരു സിനിമയാണ്. കുറച്ച് അങ്ങനെ ഭയങ്കര നമ്മള് റിയാലിറ്റി അല്ലെങ്കിൽ അതുപോലെ ലോജിക്കൊന്നും അധികം അപ്ലൈ ചെയ്തില്ലെങ്കിൽ കൂടുതൽ എൻജോയ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനത്തെ ഈ 2 ഭാഷകളും 2 സ്റ്റേറ്റ്സിന്റെയും കുറെ കോമൺ എലിമെന്റ്സ് പടത്തിലുണ്ട്. അത് കാസ്റ്റിലാണെങ്കിലും കഥയുടെ പ്ലേസ്മെന്റിലാണെങ്കിലും. ഇങ്ങനെ 2 ഭാഷയിൽ അഭിനയിക്കുന്ന സമയത്ത് 1 ഭാഷയിൽ നമ്മളിങ്ങനെ ലിപ്പ് കൊടുത്തതിന് ശേഷം ഓടി വന്നിട്ട് ഇനി തമിഴ്, അതായിരുന്നു സീൻ? അതെ, ടിപ്പിക്കലി നമ്മൾ ഒരു ഷോർട്ട് ഓക്കെ ഒരു ചെറിയ സമാധാനം ഉണ്ട്, നമ്മള് ഷോർട്ട് ഓക്കെ ഇനിയിപ്പോ അടുത്തതിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അപ്പത്തേക്ക് അവർ പറയും മലയാളം അല്ലെങ്കിൽ തമിഴ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും ഇത് റീഡു ചെയ്യണം. റീഡു ചെയ്യണതിന്റെ വേറൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെയൊക്കെ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഞാൻ തമിഴ് ഒരു ഓർഡറിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മലയാളം ഒരു ഓർഡറിൽ പഠിച്ചിട്ടുണ്ടാവും, അടുത്ത ഭാഷയിൽ ഈ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ ഇതിന് അർത്ഥം മനസ്സിലാക്കിയുടെ മനസ്സിൽ ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും. അപ്പൊ പിന്നെ ഞാൻ ഓർഡർ തെറ്റി ഇപ്പൊ മലയാളത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഈ തമിഴിന്റെ ഓർഡറിലൊക്കെ പറഞ്ഞു കളയും, അപ്പൊ അതിന്റെ അർത്ഥം മാറിപ്പോകും. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ആക്ച്വലി. എനിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ബൈലിംഗ്വൽ ചെയ്യണത്, ഒറ്റ ഭാഷയിൽ ചെയ്ത പോലെ കുറെ 2 ദിവസമായി കുറെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദെൻ ആയിട്ട് ഞങ്ങളൊക്കെ യൂസ്ഡ് ആയി. എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഞാൻ ചിന്തിക്കുന്നത് ഏത് ഭാഷയിലാണെന്ന്? എനിക്ക് ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആയിട്ടായിരിക്കും. ഇപ്പൊ ദേഷ്യം പിടിക്കുമ്പോഴാണ് കുറെ മലയാളമൊക്കെ തലക്കേറുക.
തെറിയുന്നല്ല, പക്ഷേ ചിലപ്പോൾ വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ എന്നൊക്കെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കുറച്ച് മലയാളം മനസ്സിൽ വരാറുണ്ട്. പല ഭാഷകളിൽ ചിന്തിക്കുന്ന ദുൽഖർ സൽമാൻ മലയാളത്തിൽ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു റെഡ് കാർപ്പറ്റിലൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ചെന്നൈയിൽ വളർന്ന മലയാളി ദുൽഖർ സൽമാനോടൊപ്പം ഇത് റെഡ് കാർപ്പറ്റ്, കൂടെ ഞാൻ മാത്കുട്ടി. നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു നടന് മലയാളത്തിലും തമിഴിലും സിനിമകൾ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭാഷ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ദുൽഖർ അത്യാവശ്യം ചെന്നൈയിൽ കിടന്ന് വിലസിയ കാരണം കൊണ്ട്, അതെ, ഉള്ളതുകൊണ്ട് എനിക്കൊരു അന്യഭാഷ അല്ല. എന്തായാലും എന്റെ വീട്ടിലെപ്പോഴും ചെന്നൈ തന്നെ ഒരു ചെറിയൊരു കേരളമാണ് എന്റെ വീട്. കാരണം ഞങ്ങളുടെ സ്റ്റാഫ് ആണെങ്കിലും അവിടെ എല്ലാവരും മലയാളം സംസാരിക്കുള്ളൂ ടിപ്പിക്കലി. പക്ഷെ സ്കൂളും പുറത്തും അല്ലെങ്കിൽ നമ്മുടെ ട്യൂഷൻ എന്തായാലും ചെന്നൈയിൽ ഉള്ളപ്പോ അവിടുത്തെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അത് ഒരിക്കലും കോൺഷ്യസ് ആയിട്ട് പഠിച്ചതല്ല. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും ഉണ്ട്. ഒരിക്കലും എന്റെ ഒരു തമിഴ് ഇസ് അൺഫെയർ ടു കമ്പയർ. ഇപ്പൊ ഇവിടുന്ന് അവിടെ ആദ്യമായിട്ട് തമിഴിൽ ഇപ്പൊ ഒരു കേരളത്തിൽ ജനിച്ചോളുന്ന ഒരു ആർട്ടിസ്റ്റ് അവിടെ പോയി അതായിട്ട് കമ്പയർ ചെയ്യുന്നത് അൺഫെയർ. കാരണം ഞാൻ അവിടെ വളർന്നുകൊണ്ട് എനിക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. കുറെ കാലമായി ദുൽഖർ സൽമാൻ തമിഴിലേക്ക് എത്തുന്നു, തമിഴിലേക്ക് എത്തുന്നു എന്നൊക്കെ വാർത്തകൾ വന്നിട്ട്. തമിഴിലേക്ക് ഒരു എൻട്രി ആ രീതി തന്നെയായിരുന്നു ഈ പ്രോജക്ടിനെ സ്വീകരിക്കുന്നത്? ഞാൻ കുറെ നാളുകളായിട്ട് തമിഴ്, ആക്ച്വലി മലയാളത്തിന് മുമ്പേ തമിഴ് കേട്ട് തുടങ്ങിയിരുന്നു. ഞാൻ ചെന്നൈയിലൊക്കെ ആയതുകൊണ്ട് കുറെ കഥകൾ കേട്ടിട്ടുണ്ട്. ലിംഗുസ്വാമിയുടെ സിനിമയിൽ ദുൽഖർ സൽമാൻ നായകനാകുന്നു. ലിംഗുസ്വാമി സംഭവം ഞാൻ കുറെ പ്രാവശ്യമായിട്ട് അതിങ്ങനെ ക്ലാരിഫൈ ഉണ്ട്. ഞാൻ ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് ഈ സംഭവത്തിന് മീറ്റ് ചെയ്തിട്ടില്ല. എപ്പോഴെങ്കിലും ഓഫർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഐ മീൻ ഞാൻ കേട്ട് വന്നിട്ട് ഐ തിങ്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് ഇതാണ്. അങ്ങനെ ഒരു ആദ്യത്തെ പടം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും രീതിയിൽ മെമ്മറബിൾ ആവുന്ന ഒരു വിശ്വാസം ഉണ്ട് എനിക്ക്. പടം റിലീസ് ആകാൻ പറയുന്നത് ബാലാജി മോഹൻ ഡയറക്ടറെ കുറിച്ച്. ബാലാജി ഭയങ്കര ഒരു ടാലന്റഡ് ഡയറക്ടറാണ്. ഇതേപോലെ ഫിലിം ബാക്ക്ഗ്രൗണ്ട് നല്ലത് അല്ലെങ്കിൽ ആരെയും അസിസ്റ്റ് ഒന്നും ചെയ്യാതെ ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ഫിലിംസ് ചെയ്ത് അത് വൈറലായി, ഒരു പ്രൊഡ്യൂസർ വന്ന് കോൺട്രാക്ട് കൊടുത്തു, അങ്ങനെ ഫിലിമിലോട്ട് വന്നു. ഫസ്റ്റ് പടം നല്ല ക്രിട്ടിക്കലി യൂത്തിനിടയ്ക്ക് ഭയങ്കര കണക്ട് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ദെൻ ഹി ഡിഡ് സെക്കൻഡ്. അപ്പൊ എനിക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മേക്കറാണ് ആക്ച്വലി ബാലാജി. നസ്രിയ എന്ന നായികയെ കുറിച്ച് നായകന് പറയാനുള്ള ചിലത് അതാണ് ഇനി റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. റെഡ് കാർപ്പറ്റ് ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ മാത്തുക്കുട്ടി, എന്നോടൊപ്പം ദുൽഖർ സൽമാൻ. ഇറ്റ്സ് റെഡ് കാർപ്പറ്റ് വിത്ത് ആർജെ മാത്തുക്കുട്ടി. നസ്രിയ, ഇപ്പോ ദുൽഖറിനെയും നസ്രിയേനെയും കൂടെ കൂടെ കാണുന്നുണ്ട്. ആ ഇപ്പൊ ഭയങ്കര ഫാമിലിയറാണ്. ഇപ്പൊ എന്താ പറയാ, എന്റെ ഫാമിലിയിൽ ആരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടാണ്. ബിക്കോസ് ഞങ്ങൾ അടുപ്പിച്ച മൂന്ന് പടത്തിൽ ഏതെങ്കിലും രീതിയിൽ യുനോ വേർ ഇൻ ദി സെയിം ഫിലിംസ്. ദാറ്റ് ഈസ് ഐ മീൻ എന്തെല്ലാം ഒരു കംഫർട്ട് സോൺ ആണ്. പാട്ടുകളും ഭയങ്കര രസമാണ്. പാട്ടുകളൊക്കെ രസമാണ് പടത്തില്. പാട്ടുകള് ഞങ്ങൾ ആക്ച്വലി രണ്ട് പാട്ടുകളാണ് പാട്ടുകളായിട്ട് പിക്ചർ ചെയ്തത്, ബാക്കിയെല്ലാം സീക്വൻസിൽ വരുന്ന പാട്ടുകളാണ്. ട്രെയിലറിലെ കേട്ടൊരു ഡയലോഗ് ഞാൻ ദുൽഖറിനോട് ചോദിക്കുകയാണ്, മനുഷ്യരും ഉണ്ടാതിരുന്ന ഈ നാട്ടിലെ പകുതി പ്രശ്നങ്ങൾ തീരും. അത് നസ്രിയുടെ ക്യാരക്ടർ വിശ്വസിക്കുന്ന കാര്യമാണ്. അതും ഈ പറയുന്ന ചിന്തിക്കാതെ സംസാരിക്കുന്നതിലും അല്ലെങ്കിൽ ഓവറായി സംസാരിച്ച് പ്രശ്നങ്ങൾ വരികയും, എനിക്കൊന്നും അങ്ങനത്തെ ഒരു വ്യക്തി ചിലപ്പോൾ വിശ്വസിക്കുന്ന ഒരു കാര്യമായിരിക്കും. അധികം സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യും. വാദമില്ലാതെ സംസാരിക്കുന്ന നസ്രിയ മിണ്ടാതിരിക്കാൻ പറയുന്നു. നസ്രിയെ പോലെ ഒന്നും അല്ല അല്ലേ ക്യാരക്ടർ. നസ്രിയുടെ ക്യാരക്ടർ അവളുടെ റിയൽ ലൈഫ് ക്യാരക്ടറിന്റെയും എന്റെ പടത്തിലെ ക്യാരക്ടറിന്റെയും എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. ഒട്ടും സംസാരിക്കാൻ ഇഷ്ടമില്ലാത്ത പോലത്തെ ഒരു ക്യാരക്ടർ, വിച്ച് ഇസ് ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മളൊരിക്കലും നസ്രിയെ ഇത്രയും ബബ്ലി ആയിട്ടാണ് ഇപ്പോഴും കാണുന്നത്. സോ പടത്തിലെ അവളുടെ ഒരു ഓപ്പോസിറ്റ് പോർട്രെയലാണ് ഐ തിങ്ക് വനസായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണോ അതേപോലെ അല്ലാത്ത രണ്ട് കഥാപാത്രങ്ങളായി നസ്രിയും ദുൽഖറും എത്തുന്ന ചിത്രം. സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന സിനിമയെ പറ്റി പറഞ്ഞ് ദുൽഖറുണ്ട് നമ്മളോടൊപ്പം റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. നമ്മുടെയൊക്കെ സംസാരത്തിന് എത്രമാത്രം പ്രസക്തിയുണ്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് റെഡ് കാർപ്പറ്റിൽ ഇന്ന് എന്നോടൊപ്പം ദുൽഖർ സൽമാൻ. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പട്ടപ്പെട്ട പട്ടപ്പെട്ടപ്പെട്ടാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറയുമ്പോഴേ ദുൽഖറിന്റെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്നത് മുഖമാരുടേതായിരിക്കും. നസ്രിയായിരിക്കും. ഇതേപോലെ ഞങ്ങൾ ടിപ്പിക്കലി ഇങ്ങനെ കട്ടെന്ന് പറയുമ്പോൾ ഈ പടത്തിൽ എസ്പെഷ്യലി അവളുടെ ക്യാരക്ടർ ഇങ്ങനെ അധികം സംസാരിക്കാത്തതുകൊണ്ട് അതുവരെ ഇങ്ങനെ പിടിച്ചു നിൽക്കും. കട്ടെന്ന് പറഞ്ഞ ഉടനെ ഈ പറഞ്ഞ എന്തെങ്കിലും സംസാരിച്ചു, അല്ലെങ്കിൽ ഏതൊരു സെറ്റിലും എവിടെയെങ്കിലും കുറച്ച് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നടുക്ക് നസ്രിയ ഉണ്ടാവും. ആരാ വീട്ടിലെ ഏറ്റവും കൂടുതൽ സംസാരിക്കും? ഞാനൊക്കെ ആയിരിക്കും ശരിക്കും. എന്റെ വീട്ടിൽ വെച്ച് നോക്കുമ്പോൾ പിന്നെ വാപ്പ്ജി ഓഫ് കോഴ്സ് ഉള്ളപ്പോ കുറെ സംസാരിക്കും. എന്റെ സിസ്റ്റർ എനിക്ക് വന്നിട്ട് ഇങ്ങനത്തെ ഒരു റിയൂണിയൻസിനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മള് കല്യാണം കൂടുമ്പോൾ കസിൻസ് ഒക്കെ ആയിട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും നോൺ സ്റ്റോപ്പ് ആണ്. വീട്ടിൽ ഏറ്റവും കൂടുതൽ ലൈവായിട്ട് നിൽക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ദുൽഖറായിരിക്കും. എനിക്കല്ല, ഞാൻ ഇളയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. ഇപ്പറാണ് എല്ലാവരും ഞാൻ ഏറ്റവും ഇളയതുകൊണ്ട് അങ്ങ് എന്റേതായ പ്രശ്നങ്ങളും കംപ്ലൈന്റ് കുറച്ചിലും ഒക്കെ ചെറുപ്പം മുതൽ ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കും. ദുൽഖർ വളരെ ശാന്തനായിട്ടുള്ള ഒരാളാണ്, പക്ഷെ എന്നിട്ടും ഷടപ്പ് വാ മൂടി മിണ്ടാതെ എന്ന് പറയേണ്ട ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഷടപ്പ് എന്നൊക്കെ ഇടയ്ക്ക് പറയാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ അല്ലെങ്കിൽ എന്തിനാണ് ഇതൊക്കെ പറയണത്? വെറുതെ ഇരുന്നോട്ടെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അറിയണോ, ഐ മീൻ ഞാൻ യൂഷ്വലി അതിങ്ങനെ മനസ്സിലാലോചിക്കുള്ളൂ, അങ്ങനെ പുറത്തധികം പറയാറില്ല. അല്ലെങ്കിൽ എന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്ത മാത്രമേ റിയാക്ട് ചെയ്ത്. അധികം വലിയ ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാക്കാത്ത നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദുൽഖർ സൽമാനാണ് ഇന്ന് എന്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ഷട്ട് അപ്പ് വൈ മോഡ് മിണ്ടാതെ.
ഇതേപോലെ വാ മുടി മിണ്ടാതെ ദുൽഖർ ആരുടെയെങ്കിലും മുന്നിൽ നിൽക്കുകയാണെങ്കിൽ അത് ആരുടെ മുന്നിലായിരിക്കും? എന്റെ പേരന്റ്സിന് മുന്നിലായിരിക്കും എന്തെങ്കിലും രീതിയിൽ. ഐ മീൻ അവിടെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ വയസ്സിന് മൂത്തൊരു ടോപ്പിക്കിൽ. വീട്ടിലെങ്ങനെ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പണിയിട്ടില്ലേ? അല്ല, അതിപ്പോ അച്ഛൻ നിന്ന് മാത്രമല്ല, അമ്മയുടെ അടുത്താണെങ്കിലും നമ്മളങ്ങനെ ഭയങ്കര റിയാക്ട് ചെയ്ത്, എന്തായാലും ഏതൊരു പേരന്റിനാണെങ്കിലും ഇഷ്ടപ്പെടില്ല. അങ്ങനെ തർക്കുത്തരം പറയുന്ന ഒന്നും ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. വീട്ടിൽ നല്ല കുട്ടിയാണ്, ഞാൻ പറയില്ലെന്നല്ല, ഞാൻ പറയാറൊക്കെ ഉണ്ട്, അത്ര ഞാൻ ഭയങ്കര ഏഞ്ചൽ ഒന്നുമല്ല. സംസാരം ആരോഗ്യത്തിന് ഹാനികരം. ഈ സിനിമ മലയാളത്തിലും തമിഴിലും ചെയ്യുമ്പോൾ നായകന്റെ പ്രതിഫലം ഒരു സിനിമയുടെ ആയിരിക്കോ രണ്ട് സിനിമയുടെ ആയിരിക്കോ? രണ്ടിനെ നടക്കായിരിക്കും. അങ്ങനത്തെ ഇരട്ടി താരം തരുന്നെനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും രണ്ട് ഭാഷയുടെ ഒരു ആ ഒരു എല്ലാവർക്കും ഉണ്ടായിരിക്കും. വിജയങ്ങൾ പരാജയങ്ങൾ, ഇപ്പോ രണ്ടിനെ കുറിച്ചും ദുൽഖറിന് വ്യക്തമായ ധാരണയുണ്ട്. ഇത് കരിയറിലെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാറുണ്ടോ? ഇല്ല, ഞാൻ രണ്ടിനെ കുറിച്ചും അധികം ഓവറായിട്ട് ചിന്തിക്കാറില്ല. ഒന്നാമത് ഇപ്പൊ പടങ്ങൾ ഭയങ്കരമായിട്ട് സക്സീഡ് ചെയ്യുമ്പോഴും ഇത് ഞാൻ മാത്രം ചെയ്യുന്ന സംഭവമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ കുറെ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആണ്. അത് സ്ക്രിപ്റ്റിംഗിലാവാം, ഡയറക്ഷനിലാവാം, മ്യൂസിക്കിലാവാം, അല്ലെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്തിനെ കുറിച്ചാവാം, എന്താ സോ മെനി ഫാക്ടേഴ്സ്. അപ്പൊ ഇതൊന്നും ഒരു വ്യക്തിയുടെ കയ്യിലല്ല, അല്ലെങ്കിൽ എന്റെ കയ്യിലല്ല. എന്തായാലും ഞാൻ എപ്പോഴും നല്ല സിനിമ ചെയ്യണമെന്ന് വിശ്വസിച്ച് തന്നെ മുമ്പോട്ട് പോകുന്നത്. സോ രണ്ടിനെ കുറിച്ചും ഐ ഡോണ്ട് തിങ്ക് ടു മച്ച്. സാധാരണ എല്ലാവരും പറയാറുണ്ട് നമ്മളെ വിജയങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് പരാജയങ്ങളായിരിക്കുന്നു. അതെ, പക്ഷെ ഇത് ഞാനിത് എനിക്ക് അത്ര പുതുമയുള്ള കാര്യമല്ല. എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, വാപ്ചിരി 30 കൊല്ലത്തെ കരിയർ എന്റെ മുമ്പിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പം മുതലേ വാപ്ചിരി ഒരു പടം നന്നായി പോയില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുള്ളവരുണ്ട്. അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ ഇപ്പൊ ഒരു പടം ഓടി അങ്ങ് പെരുന്നാൾ പോലെ ഭയങ്കര ഒരു എനർജിയും അത് എന്നുവെച്ചാൽ എല്ലാരും വിളിച്ച് ബിരിയാണി കൊടുക്കുന്നല്ല, പക്ഷെ എന്തോ ഒരു തരത്തിലൊരു സന്തോഷമുണ്ട് വീട്ടില്. ഒരു വെളിച്ചം ഉണ്ടാവും ഒരു വെള്ളിയാഴ്ച പടത്തിന് നല്ല റിപ്പോർട്ടാണെങ്കിൽ. അത് ഞാൻ ചെറുപ്പം മുതലേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള സാധനം. വിജയങ്ങൾ പരാജയങ്ങൾ അതിന്റെ പ്രതിധ്വനികൾ എല്ലാറ്റിനെയും കുറിച്ച് ദുൽഖർ മനസ്സ് തുറക്കുന്നു റെഡ് കാർപ്പറ്റിലൂടെ. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കോ. ഇപ്പൊ ദുൽഖർ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സിനിമകൾ രണ്ടും മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് സംവിധായകരുടെ ചിത്രങ്ങളാണ്. ഒന്ന് രഞ്ജിത്തിന്റെ ഞാൻ, പിന്നെ ലാൽ ജോസിന്റെ വിക്രമാദിത്യ. വളരെ വലിയ ബ്ലെസ്സിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. ഐ എം സ്റ്റിൽ ഫ്രഷ്, ഇപ്പൊ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്നാമത്തെ കൊല്ലമാണിത്. എന്നെ കാസ്റ്റ് തന്നെ വലിയ കാര്യമാണ്. സോ ഞാൻ കംപ്ലീറ്റ്ലി എന്നെ തന്നെ അങ്ങ് സബ്മിറ്റ് ചെയ്ത് കൊടുക്കും, അവരുടെ വിഷനിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ്, അല്ലെങ്കിൽ എനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് പോലെ തന്നെ, ഇങ്ങനെ ഒരു രണ്ട് കോളേജിൽ പോണ പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഞാൻ എന്നൊരു ഭാവം ശരിക്കും മാറ്റി വെച്ചിട്ട് പോകേണ്ട ഒരു സെറ്റ് ആയിരിക്കും അല്ലേ രഞ്ജിത്തിന്റെ ഞാൻ എന്ന സിനിമയുടെ സെറ്റ്? ശരിക്കും എനിക്ക് ഭയങ്കര ഒരു പഠിക്കാൻ പറ്റിയ ഒരു സെറ്റാണ്. എന്തൊക്കെ രീതിയിലും അത് രഞ്ജിത്തിന്റെ ഡയലോഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സംസാരിക്കുന്ന വിഷയങ്ങളാണെങ്കിലും, പിന്നെ അതിലെ കാസ്റ്റും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കുറെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഈ ആർട്ടിനോട് അല്ലെങ്കിൽ സിനിമ ആസ് എൻ ആർട്ട് എന്ന് കാണുന്ന വ്യക്തികളാണ്. അതിന്റെ ഒരു കമേഴ്ഷ്യൽ സൈഡ് മൊത്തം മാറ്റി വെച്ചിട്ട് അതിന്റെ ആർട്ടിസ്റ്റിക് ആസ്പെക്ട്സും അതിന്റെ ഒരു എൻജോയ്മെന്റും എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ ആ ഒരു ഇന്ററാക്ഷനിൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി എന്തെങ്കിലും ഇംപ്രൂവ് അല്ലെങ്കിൽ കൂടുതൽ പഠിക്കും. ദുൽഖറിന്റെ പല ലുക്കിലും കണ്ടിട്ടുണ്ട്. ചിലപ്പോ മീശയും താടിയും ഫുള്ള് വളർത്തി, ചിലപ്പോ ഇത് കംപ്ലീറ്റ് ക്ലീൻ ഷേവ് ചെയ്തിട്ട്. പക്ഷെ ഇതേവരെ കാണാത്ത മറ്റൊരു ലുക്കിലാണ് ഇതാ ഇപ്പോ ഞങ്ങൾ ദുൽഖറിനെ കാണുന്നത്. താടി വടിച്ച്, മീശ മാത്രം വെച്ച്, ഒരു അസൽ മല്ലു ലുക്ക്. ഞാനിതോടെ എല്ലാരും ഞാൻ ചെയ്യാത്തൊരു സാധനം ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പിന്നെ ഐ തിങ്ക് ലാലുവേട്ടനും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പുതിയ സാധനം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ മീശ വെച്ച് കളിച്ചോണ്ടിരിക്കും, എന്താണ് ഈ സാധനം എന്നൊക്കെ. ഒരു യൂസ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പിരിച്ചു നോക്കിയിട്ടുണ്ടോ? അത് പിരിവില്ല, എനിക്ക് അത്രയും രോമവും ഇല്ല. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ദുൽഖർ ഇത്രയും കാര്യങ്ങൾ നമ്മളുമായിട്ട് സംസാരിച്ചതിൽ. അറിയാം ഒരുപാട് തിരക്കാണെന്ന്. എന്തായാലും സംസാരം ആരോഗ്യത്തിന് ഹാനികരം, അത് എല്ലാവരും സംസാരിക്കുന്ന ഒരു സിനിമയാവട്ടെ. എല്ലാവരും നന്നായി വരട്ടെ, കാരണം കുറെ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോഴത്തെ വർക്ക് ഇത് എല്ലാ ആൾക്കാരും. സോ നിങ്ങൾ എല്ലാവരും എൻജോയ് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് കാണാം, ഇറ്റ്സ് വെരി ഫാമിലി ഫ്രണ്ട്ലി സിനിമയാണ്. കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു, അങ്ങനത്തെ ഒരു പടമാണ്. ഓക്കെ, ഇനി അടുത്ത ആഴ്ച തൽക്കാലം ഞാനും യാത്ര പറയുന്നു മാത്തുക്കുട്ടി. ഇത് സൂപ്പർ ഹിറ്റ് 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കും. For more interviews on Super Hits 93.5 Red FM's Red Carpet, this is Red FM. India's most popular FM radio station. Super Hits 93.5 Red FM.